അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലയുടെ സയ്യിദുൽ ഖാതിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ പണ്ഡിതരെ സംബന്ധിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. കാരണം 500,000-ലേറെ പേജുകൾ കിതാബ് എഴുതിയ ഒരു പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. ഒരുപാട് വഴുതു പറയുമായിരുന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ പല വഴുതുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹം ചില ആലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ചില ആളുകൾ ഇൽമു കൊണ്ട് അമല് ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്, ചില ആളുകൾ അമല് ചെയ്യുന്ന ആലിമീങ്ങളെക്കാളും അറിവുള്ളവരുണ്ട്, ചിലരെങ്കിലും ജർഹ തഅദീൽ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ഹദീസിന്റെ സനദുകളെ സംബന്ധിച്ച് റാവിമാരുടെ ഖുവ്വത്തു ളുഅഫിനെ വിധി എഴുതുന്ന ജർഹ തഅദീലിന്റെ ആലിമീങ്ങളുണ്ട്. അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെ, അല്ലാമ ദഹബിയെ പോലെ, അത്തരം ആലിമീങ്ങൾ വലിയ സീനിയേഴ്സാണ്, അവരുടെ ജൂനിയേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരല്പമെങ്കിലും ജർഹ തഅദീലിന്റെ പേര് പറഞ്ഞ് അവരുടെ സദസ്സുകളിൽ ഗീബത്തോ നമീമത്തോ പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞത് അല്ലാമ ഇബ്നുൽ ജൗസിയാണ്. അദ്ദേഹം ചില പണ്ഡിതരെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ അനുഭവം വിവരിക്കുകയാണ്. ഞാൻ അബ്ദുൽ വഹാബുൽ അൻമാത്വി റഹ്മഹുല്ലയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ സദസ്സ് ലം യുസ്മഅ ഫി മജ്ലിസിഹി ഗീബ, അവരുടെ മജ്ലിസിൽ ഒരു ഗീബത്തും കേൾക്കപ്പെടുമായിരുന്നില്ല. ഇന്നത്തെ ഒരു ടെർമിനോളജി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും ഒരു ഗീബത്തുണ്ടാവില്ല. അങ്ങനത്തെ പണ്ഡിതർ അവരുടെ ഒരു എഴുത്തിലും കുത്തിനോവിക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ല എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റും. അബ്ദുൽ വഹാബുൽ അൻമാത്വി റഹിമഹുല്ലാ പിന്നെ പറഞ്ഞു, മഹാനായ അബൂ മൻസൂറുൽ ജവാലിഖി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ കസീറു സുംസ് വലിയ മൗനിയായിരുന്നു, സംസാരിക്കുന്നത് കനമുള്ള വാക്കുകൾ മാത്രമാണ്. എന്നിട്ട് 1,000-ലേറെ ആലിമീങ്ങളെ നേരിട്ട് കണ്ട് അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നത് ഫൻസഫഅതു ബിറുയ്യത്തി ഹാദൈനി റജുലൈൻ, ഈ രണ്ട് മഹത്തുക്കളെ അല്ലാമ അൻമാത്വിയെയും അലാമ അൽ ജവാലിഖിയെയും കണ്ട് അവരിൽ നിന്നാണ് ഞാൻ പാണ്ഡിത്യം പഠിച്ചത്, ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഉപകാരപ്പെട്ടില്ല എന്ന് പറയുന്നത് നമ്മിൽ നിന്നും ഏകദേശം ഒരു 10 നൂറ്റാണ്ടെങ്കിലും മുമ്പിൽ കഴിഞ്ഞു പോയ അല്ലാമ ഇബ്നുൽ ജൗസിയാണ്.